എന്താ പറയുക, പ്രകൃതിയിൽ നിന്ന് വിടുന്നതിനനുസരിച്ച് മനുഷ്യന്റെ താളം അത് മൊത്തത്തിൽ തെറ്റിക്കൊണ്ടിരിക്കുകയാണല്ലോ കാലഘട്ടം. നമ്മള് നമ്മള് മാനസിക രോഗം വരും, നമുക്ക് ക്രോണിക് സ്ലീപ്പ് ഡിപ്രൈവേഷൻ വന്നു കഴിഞ്ഞാൽ തലച്ചോറിന്റെ പ്രവർത്തനം പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ചിന്തകൾക്ക് അപഭ്രംശം വരും, നമ്മൾ അപകടകരമായി ചിന്തിക്കാം, നമ്മുടെ ചിന്താശേഷി നശിക്കാം, ചിന്താശേഷി കുറയാം, നമുക്ക് നമ്മുടെ മനന പ്രക്രിയ അനാലിറ്റിക്കൽ ഇന്റലിജൻസ് കുറഞ്ഞു പോകാം, അങ്ങനെ നമ്മുടെ പ്രതികരണ ശേഷി കുറയാം, പകൽ സമയത്ത് ഉറക്കം വരാം, ആ സമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാകാം, ഇങ്ങനെ എന്തെല്ലാം. അതുപോലെ നേരത്തെ പറഞ്ഞ ഉറക്കത്തിന് വിഘാതമാകുന്ന വേറൊന്നാണ് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. അമിതമായി വണ്ണമുള്ള ആളുകൾക്ക് രാത്രി ഉറങ്ങുമ്പോൾ കൂർക്കം വലിക്കുക, ഗുരുതരമായ രീതിയിൽ കൂർക്കം വലിച്ചിട്ട് അവർക്ക് ഇടക്കിടക്ക് ശ്വാസം ഈ മറ്റ് ഈ നമ്മുടെ ശ്വാസം നിന്നുപോകും. ആപ്നിയ എന്ന് പറഞ്ഞാൽ ശ്വാസം നിന്നുപോകുന്നത്, അത് ഈ മുകളിൽ ഈ നമ്മുടെ ശ്വാസത്തിന്റെ വഴിയിൽ ഉണ്ടാകുന്ന തടസ്സം ഉണ്ടാകുന്നതാണത്. അപ്പൊ അങ്ങനെ നിന്ന് പോകുമ്പോൾ ആ സമയത്ത് ഓക്സിജൻ കിട്ടില്ല. അപ്പൊ ക്രോണിക് ഹൈപ്പോക്സിയ വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഇറ്റ്സെൽഫ് ഈസ് എ പോസിറ്റീവ് ഫാക്ടർ ഫോർ ഡെവലപ്പിംഗ് ഹൈപ്പർടെൻഷൻ. അത് ഹൈപ്പർടെൻഷൻ വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അങ്ങനെയുള്ള ആളുകൾ പകൽ സമയത്ത് ഉറങ്ങിപ്പോവുകയും ഈ അവർ ഡ്രൈവ് ചെയ്യുമ്പോൾ അപകടങ്ങൾ എന്നുള്ളത് വളരെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പരിമിതി കൂടിയാണ്. അങ്ങനെ വളരെയധികം പ്രശ്നങ്ങൾ ഉറക്കമില്ലായ്മയും മനുഷ്യൻ നമ്മുടെ സ്വാഭാവികമായ ജീവിത താളത്തിനെതിരെ പ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടെന്ന് പറയാതിരിക്കുന്ന ഭാവിയില്ല. ഇതിന് പ്രധാനമായിട്ട് വേറൊരു കാര്യം, ഈ നമ്മളെ ഈ വ്യായാമവും ഉറക്കവും അത് എങ്ങനെ ഏത് രീതിയിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വ്യായാമവും ഉറക്കവും തമ്മിൽ വളരെയധികം ബന്ധമുണ്ട്. നമ്മളെ ഏറ്റവും ഒരു മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ല ആരോഗ്യമുണ്ട് എന്ന് സാമാന്യ പറയാൻ പ്രധാനപ്പെട്ട നാലഞ്ച് ലക്ഷണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നല്ല ഉറക്കമുണ്ടോ? രണ്ട്, നിങ്ങൾക്ക് നല്ല രുചിയുണ്ടോ, വിശപ്പുണ്ടോ? മൂന്ന്, നിങ്ങൾക്ക് നല്ല ശോധന, നിങ്ങളെ ഈ കുടലുകളിൽ നിന്ന് വേണ്ടത്ര ഈ നമുക്ക് മാലിന്യങ്ങൾ പുറത്തേക്ക് നമ്മൾ വിസർജിച്ച് കളയാൻ പോകുന്നു. നല്ല ഉറക്കം, നല്ല ശോധന, നല്ല വിശപ്പ്. അതുപോലെ തന്നെയാണ് നമ്മളെ ഈ പറഞ്ഞ മാതിരിയുള്ള ഈ നമ്മുടെ ശാരീരിക തൊലിയുടെ ആരോഗ്യം. തൊലി നമ്മളെ മനസ്സും അനാരോഗ്യമാണെങ്കിൽ നമ്മുടെ തൊലി ആരോഗ്യകരമായിരിക്കില്ല. അപ്പം നല്ല ആരോഗ്യകരമായ തൊലി ഉണ്ടെങ്കിൽ, ചർമ്മം ഉണ്ടെങ്കിൽ മനസ്സിലാക്കാം, നല്ല ഉറക്കമുണ്ടെങ്കിൽ, നല്ല മാനസികമായ ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തൊലി നന്നാവും. അതുപോലെ തന്നെ നല്ല നല്ല ആരോഗ്യമുണ്ടെങ്കിൽ, നല്ല ഉറക്കമുണ്ട്, നല്ല ശോധനയുണ്ട്, നല്ല വിശപ്പുണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഊർജം ഉണ്ടാവും, ഉണർവുണ്ടാവും. അപ്പോൾ ഈ ഈ എക്സസൈസുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ, എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറേ തരത്തിൽ പ്രവർത്തനം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ എൻഡോർഫിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും മസ്തിഷ്കത്തിൽ. അത് നാച്ചുറലായിട്ടുള്ള വേദന സഹായിക്കാം. അപ്പൊ നന്നായി എക്സസൈസ് ചെയ്യുന്ന ആൾക്ക് വേദനകൾ സഹിക്കാനുള്ള കഴിവ് കൂടും. പിന്നെ അതുപോലെ തന്നെ ഈ ഗ്രൂപ്പായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഗ്രൂപ്പായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന വേറൊരു ഹോർമോൺ കൂടും. അങ്ങനെ നമ്മുടെ തലച്ചോറിലുള്ള ഈ പലവിധ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഈ സിറോട്ടോണിൻ, ഡോപ്പമിൻ പോലെയൊക്കെ ഉള്ള ഉൽപ്പാദനം കൂടുകയും അങ്ങനെ പൊതുവെ നമ്മുടെ സൗഖ്യാവസ്ഥയിലേക്ക് നയിക്കുകയും ചെയ്യുക. മാത്രവുമല്ല മനസ്സിലാക്കുക, നന്നായി വ്യായാമം ചെയ്യുന്ന ആൾക്ക് വിശപ്പ് കുറവായിരിക്കും, അമിത വിശപ്പ് ഉണ്ടാവുകയില്ല ഒരിക്കലും. ഒരിക്കലും വ്യായാമം ചെയ്യാത്ത ആൾക്കാർക്കാണ് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും കാർബോഹൈഡ്രേറ്റോട് ക്രേവിംഗ് ഉണ്ടാവും. അവർക്ക് എപ്പോഴും അരിഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്, എല്ലാ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് അവർക്ക് മധുരമുള്ളത് എന്തെങ്കിലും കഴിക്കേണ്ടി വരും. അങ്ങനെ ഓരോ പ്രാവശ്യം കഴിക്കുന്നതോറും അരമണിക്കൂർ ഭക്ഷണം വിശക്കുന്നല്ലോ, അവർ വീണ്ടും പോയി കഴിക്കും. അത് അനീറോബിക് മെറ്റബോളിസത്തിന്റെ ഭാഗമാണ്. അപ്പോൾ അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഏറ്റവും ചെയ്യേണ്ടത്, നമ്മൾ മിതമായ നിരക്കിൽ എല്ലാ മനുഷ്യരും വ്യായാമം ചെയ്യുക എന്നുള്ളത് ഒരു സാധാരണഗതിയിൽ വലിയ ശാരീരികമായ ഈ വൈകല്യങ്ങൾ ഇല്ലാത്ത ഒരു മനുഷ്യന് നിർബന്ധിതമായിട്ടുള്ള, ഇറ്റ് ഇസ് മാൻഡേറ്ററി ആൻഡ് ഇംപരറ്റീവ് ഓൺ എനി ഇൻഡിവിജ്വൽ ടു ക്യാരി ഔട്ട്, അയാൾക്ക് ഒരു പെർമിസിബിൾ ലിമിറ്റിലുള്ള ഒരു എക്സസൈസ് നിർബന്ധമായും അദ്ദേഹം ആഴ്ചയിൽ 5 ദിവസം ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് 150 മിനിറ്റ് ആണ് പറയുന്നത്. 150 മിനിറ്റ്സ് ഒരു വീക്കിൽ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ് ഒരു ദിവസം വെച്ചിട്ട് മിനിമം 5 ദിവസം. അത് 30 മിനിറ്റ് ഒട്ടാകെയല്ല എനിക്ക് പറയുന്നത്, നമ്മുടെ ടാർജറ്റ് ഹാർട്ട് റേറ്റിന്റെ 80% അറ്റൈൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ്. അതും സാധാരണ ഒരു എക്സസൈസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 5 മിനിറ്റ് അവസാനത്തെ 5 മിനിറ്റ് ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 20 മിനിറ്റ് നേരത്തേക്ക് നമ്മുടെ ഈ ടാർജറ്റ് ഹാർട്ട് റേറ്റ് നമുക്ക് എത്രയാണോ വേണ്ടത് അതിന് അങ്ങനെ കണക്കുണ്ടായിരുന്നു, ആ കണക്ക് അറ്റൈൻ ചെയ്തിട്ട് അങ്ങനെ 20 മിനിറ്റ് ആ ടാർജറ്റ് ഹാർട്ട് റേറ്റ് കൂടണം എക്സസൈസ് ചെയ്യുമ്പോൾ. അതിൽ 20 മിനിറ്റ് അത് സ്റ്റാറ്റിക്കായി നിന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സാവധാനത്തിൽ സ്ലോ ഡൗൺ ചെയ്തിട്ട് അങ്ങനെ ആദ്യം ഒരു ഒരു ക്രമേണ എക്സസൈസിലേക്ക് പോവുക, പിന്നെ അവസാന എക്സസൈസിൽ മടങ്ങുക. അതിനിടയ്ക്ക് 20 മിനിറ്റ് നമ്മൾ ഈ ടാർജറ്റ് ഹാർട്ട് റേറ്റ് THR എന്ന് പറയും, ആ THR 80% അറ്റൈൻ ചെയ്തിട്ട് 20 മിനിറ്റ്സ് എങ്കിലും മിനിമം പോയിരിക്കണം. മിനിമം അല്ല, ശരിക്കും 20 അല്ല പറയുന്നത്, 30 മിനിറ്റ്സ് ആണ്. ശരിക്കും 40 മിനിറ്റ് നടക്കണം, 5 മിനിറ്റ് ഇനീഷ്യേഷനും 5 മിനിറ്റ് ടെർമിനേഷനും, അതിനിടയ്ക്ക് ഉള്ള 30 മിനിറ്റ് THR 80% അറ്റൈൻ ചെയ്തിട്ടുള്ള എക്സസൈസ്. അങ്ങനെയാണ് ആഴ്ചയിൽ 5 ദിവസം 180 മിനിറ്റ് പറയുന്നത്.